ഇടതുപക്ഷ സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഈ ദുരന്ത നിവാരണ മേഖലയിൽ ഭരണകൂടങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന ഒരു തുറന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അത് എങ്ങനെയാണ് അത് കാണുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിരുന്ന ഖാദി ബോർഡ് നൽകാനിരുന്ന പോസ്റ്റിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു അല്ല അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ ഇതിൻ്റെ കാര്യങ്ങളല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒട്ടേറെ നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെയും സ്വീകരിച്ചിട്ടുണ്ട് അത് തുറന്നു വരികയാണ് നമുക്കറിയാം ഒരു ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ വർഷം കൊണ്ടോ പൂർത്തിയാക്കാവുന്നൊരു പരിപാടിയല്ലത് അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ തുറ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തിൻ്റെ ഭാഗമാണ് എന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല പക്ഷേ അത്തരം ഉത്കണ്ഠ ഉള്ളവരോടെല്ലാം സർക്കാരിന് പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടി എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് പ്രധാനം ഇവിടെ ഇതുപോലുള്ള നടപടികളെടുക്കുമ്പോൾ അത് ഒറ്റപ്പെട്ടയൊന്നല്ല നാടിൻ്റെ വിവിധ തലങ്ങളുടെ സഹകരണവും യോജിപ്പും ആവശ്യമാണ് അതിലൂടെ മാത്രമേ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്കൊട്ടേറെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിലുള്ള വീഴ്ചയെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ടോ 14, 15, 16 തീയതികളിൽ പര്യാപ്തമായ രീതിയിലുള്ള മുന്നറിയിപ്പായിരുന്നു വന്നത് ഉദാഹരണത്തിന് 16-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമാണ് കോട്ടയത്ത് ഇടുക്കിയിലുമൊക്കെ റെഡ് അലർട്ട് എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പിലേക്ക് വരുന്നത് അതിനു മുമ്പ് വരെ അങ്ങനെ ഒരു മഴ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയും ഇല്ലായിരുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച അത് സംഭവിച്ചിട്ടുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന് ഇനി രണ്ടാമത്തെ വിഷയം സി എം ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കും അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നെതർലൻഡിൽ അങ്ങ് സന്ദർശനമൊക്കെ നടത്തിയതിന് ശേഷം അപ്പോൾ അതിനുശേഷവും ഒന്നും സംഭവിച്ചില്ല വീണ്ടും ഈ വെള്ളപ്പൊക്കം ആവർത്തിക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ വളരെ സജീവമാണ് ഇതിനുള്ള മറുപടി ഇതിൽ ആദ്യം പറഞ്ഞ എന്തായിരുന്നു ശരി ശരി കാലാവസ്ഥാ വകുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണല്ലോ അവർ പ്രവചിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ചില ഘട്ടങ്ങളിൽ വിഷമം നേരിടുന്നു എന്നുള്ളത് നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ് അതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കുറവ് അവരത് ബോധപൂർവം ചെയ്യുന്നതല്ല പക്ഷേ ഇന്നത്തെ അവരുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി അത്രത്തോളമേ എത്താൻ കഴിയുന്നുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണേണ്ടത് എന്നാൽ അതിൻ്റെ ഭാഗമായി നാം അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അതൊരു പരിമിതിയായി കാണുക എന്നതാണ് പ്രധാനമെന്നാണ് തോന്നുന്നത് ഏതായാലും ആ പരിമിതി ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ഒരു കാലാവസ്ഥാ പ്രവചനം വരുന്നു അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രദേശത്ത് പ്രത്യേകമായി കനത്ത മഴ ഉണ്ടാവുമോ എന്നറിയേണ്ടതുണ്ട് അത് കൃത്യമായി പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ ഡാമുകളുടെയൊക്കെ കാര്യം വരുമ്പോൾ ഒരു ചില പ്രദേശങ്ങളിൽ പ്രത്യേകമായി മഴയുണ്ടാകുമെന്ന് അറിയാൻ ഉത്കണ്ഠ നമുക്കുണ്ടാകും അത് കൃത്യമായി പറയാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ കഴിയുന്നില്ല എന്നൊരു ദൗർബല്യം നിലനിൽക്കുന്നുണ്ട് അത് ഇനിയും ആ സാങ്കേതിക വിദ്യ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് ആ നിലക്ക് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് റൂം ഫോർ റിവറിൻ്റെ കാര്യത്തിൽ ഇവിടെ നടപടികൾ ചിലതുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ അടിക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമാവില്ലല്ലോ ഇപ്പോൾ ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുഴ ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടി നദികളുടെ പുനരുദ്ധാരണം അത് പല പ്രദേശങ്ങളിലും നാട്ടുകാരെ ഏറ്റെടുത്തല്ലോ അത് ഹരിതകേരള മിഷൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിലൂടെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുമായി നിങ്ങളീ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണത് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മളിവിടെ ഇതിനിടക്ക് തന്നെ ചെയ്തിട്ടുണ്ട്
അതിനോടൊപ്പം പ്രധാനമാണ് നമ്മുടെ നദികളിലുള്ള അടിഞ്ഞുകിടക്കുന്ന മണൽ നീക്കം ചെയ്യുക എന്നുള്ളത്. അതിലേക്കും ചില നടപടികൾ സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്തരം കാര്യങ്ങളിലൂടെ നല്ല നിലക്ക് ഈ റൂം ഫോർ റിവർ എന്നത് ഉണ്ടാവുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ നിർത്തുകയല്ല, എല്ലാം പൂർണ്ണമായി എന്ന് സർക്കാർ പറയുന്നില്ല, അങ്ങനെ സർക്കാർ കാണുന്നുമില്ല. ഒട്ടേറെ നടപടികൾ തുടരേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ അനുഭവത്തിൽ കൂടുതൽ വിശദമായ ഒരു പദ്ധതിക്ക് നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ആവശ്യമാണ് എന്നതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെ പ്രസ്താവന വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടോ അദ്ദേഹം അങ്ങനെ വെറുതെ പറഞ്ഞു പോയതായിട്ടോ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം സി എം തന്നെ നേതൃത്വം കൊടുത്ത ഈ നാല് മിഷനുകളുടെ കോർഡിനേറ്ററായിട്ട് 5 വർഷം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഈ നെതർലാൻഡ്സിൽ പോയിട്ട് എന്തായെന്ന് പോലും അറിഞ്ഞുകൂടാന്നൊരു പ്രസ്താവന നടത്തിയേക്കുന്നത്. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് വിട്ടതിന് ശേഷം ഒരു രക്ഷകർത്തൃ സ്ഥാനത്ത് താങ്കളാണ് അദ്ദേഹത്തെ കൊണ്ടുനടന്നത്. പക്ഷെ നേരിട്ട് സി എമ്മിനെ ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നതാണ് നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടത്. നിങ്ങൾക്കറിയാലോ ഞാൻ ആരുടെയും രക്ഷകർത്താവല്ല എന്നുള്ളത്. അത് തന്നെ ഒരു ശരിയായ കാര്യമല്ല. ചെറിയാൻ ഫിലിപ്പ് നമ്മുടെ പൊതുരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ടതല്ല, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കേണ്ടതാണെന്ന് തോന്നി. അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ളത് ശരിയാണ്. മാന്യമായ രീതിയിൽ ഞങ്ങൾ സഹകരിപ്പിക്കാൻ തയ്യാറായി എന്നതും വസ്തുതയാണ്. ഇപ്പോൾ മറ്റെന്തെങ്കിലും നിലയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല.